ഇവിടെ നമ്മൾ ഇന്ന് കണ്ട വാർത്ത ഇതാണ് ഫാർ റൈറ്റ് തീവ്ര വലതുപക്ഷം എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള ചില ആളുകൾ അവർ ഫ്രാൻസിൽ മേൽക്കൈ നേടുന്നു എന്നത് സംബന്ധിച്ചിട്ടുള്ള ചില കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ നാളുകളായിട്ട് ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു അതിൽ ഏറ്റവും ഒടുവിൽ ഫ്രാൻസിലെ വിഷയ വിഷയം നമ്മൾ സൂചിപ്പിച്ചത് എപ്പോഴാണെന്ന് വെച്ചാൽ യൂറോപ്യൻ യൂണിയൻ പാർലമെൻറ്റ് അതിലേക്ക് നടന്ന ഒരു തെരഞ്ഞെടുപ്പ് അതിൽ വലിയൊരു വിജയം അവിടുത്തെ വല തീവ്ര വലതുപക്ഷം എന്ന് പറയാവുന്ന ആളുകൾക്ക് നേടാനായതും അത് കണ്ടിട്ട് മാക്രോൺ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ മാക്രോണിൻ്റെ സ്ഥാനം അവിടെ യൂറോപ്യൻ പാർലമെൻറ്റിൽ പിന്നോട്ട് പോയപ്പോൾ എന്നാൽ പിന്നെ ഫ്രാൻസിലും നമുക്ക് അതൊന്ന് ശരിയാക്കി കളയാം അതൊന്ന് തിരിച്ചറിയണമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്നാപ്പ് ഇലക്ഷൻ എന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ പാർലമെൻറ്റ് പിരിച്ചുവിട്ടിട്ട് പുതിയൊരു ഇലക്ഷന് വേണ്ടിയിട്ടുള്ള കോപ്പ് കൂട്ടലാണ് അന്ന് അവിടെ നടത്തിയത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അവിടെ ഇലക്ഷൻ പ്രഖ്യാപിച്ചു അങ്ങനെ ഇലക്ഷൻ പ്രഖ്യാപിച്ചതിൻ്റെ ആദ്യ റൗണ്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം കഴിഞ്ഞു അതിൻ്റെ ഫലം പുറത്തു വന്നു അതാണ് ഇന്നിപ്പോൾ നമ്മളിവിടെ ഇങ്ങനെ ലൈവ് ചെയ്യാൻ പാകത്തിനുള്ളൊരു വിഷയമായിട്ട് മാറിയത് അതിൽ ആ ഫസ്റ്റ് റൗണ്ട് ഫലം പുറത്തു വന്നപ്പോൾ മാക്രോൺ പിന്നോട്ട് പോയിരിക്കുന്നു എന്ന് മാത്രമല്ല പണ്ടുകാലങ്ങളിലൊക്കെ നേരത്തെയൊക്കെ ഈ വലതുപക്ഷം എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന ആളുകൾ നേടിയിരുന്ന എലക്ഷൻ വോട്ടിൻ്റെ മൂന്നിരട്ടിയോളം വോട്ടാണ് ഇത്തവണ ഒന്നാം റൗണ്ടിൽ അവർ നേടിയിരിക്കുന്നത് എന്നുമാണ് ആദ്യത്തെ റൗണ്ടിൽ നമുക്ക് കാണാൻ കഴിയുന്നത് രണ്ടാമത്തെ ഒരു റൗണ്ടും കൂടി ഉണ്ട് അത് ഏഴാം തീയതിയാണ് എന്ന് അറിയുന്നു അതിൻ്റെ ഫലം വരുമ്പോൾ ചിലപ്പോൾ തിരിച്ചൊക്കെ ആയേക്കാം പക്ഷേ ഇതൊരു സൂചന ഇങ്ങനെ ഇതിന് മുന്നേ ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇങ്ങനെ ഒന്നാമതായിട്ട് കടന്നു വരുന്ന ഒരു കാഴ്ച നമ്മൾ അന്ന് പറഞ്ഞിരുന്നു ഫാർ റൈറ്റ് നാഷണൽ നാഷണൽ റാലി എന്നാണ് ആ പാർട്ടിയുടെ പേര് നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ടോ നാഷണൽ റാലി എന്നാണ് അതിൻ്റെ പേര് അതിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് മുന്നോട്ട് വന്നിരിക്കുന്ന ആൾ മാരിൻ ലേപ്പെൻ എന്ന് പറയുന്ന ആ ഒരു വനിതയാണ് അതിൻ്റെ ചുക്കാൻ പിടിക്കുന്ന ആൾ ഇത് നമ്മളിവിടെ പറയുന്നത് ഇന്നിപ്പോൾ ഇതിൻ്റെ ടൈറ്റിൽ നിങ്ങൾ കണ്ടപ്പോൾ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടാവും എന്താണ് ഭേദം മോദി എന്ന് പറയുന്നത് എന്തായിരിക്കും കാരണം എന്നുള്ളത് നമ്മൾ പറയാറുള്ളൊരു സ്റ്റേറ്റ്മെൻറ് ഉണ്ട് ലോകത്ത് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് എല്ലായിടത്തും മുസ്ലിങ്ങളാണല്ലോ വേട്ട മൃഗങ്ങൾ അത് പല കാരണങ്ങൾ കൊണ്ടാണ് ഞങ്ങൾ വേട്ടയാടൂ ഞങ്ങൾ വേട്ടയാടൂ എന്ന് പറഞ്ഞ് പിന്നാലെ നടക്കുന്ന ആളുകളായതുകൊണ്ട് വേറൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എവിടെ ചെന്ന് കയറിയാലും അവിടെ തങ്ങളുടെ രീതികൾ അവിടെ അടിച്ചേൽപ്പിക്കുക ഒരു കോ എക്സിസ്റ്റൻസ് എന്ന് ഒരു സാധനം ഏത് നാട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ തുറങ്കം വെക്കുക അത് ഇല്ലായ്മ ചെയ്തുകൊണ്ട് തങ്ങളുടെ സംഗതികൾ അവിടെ സ്ഥാപിക്കാൻ വേണ്ടിയിട്ടുള്ള കുൽസിത ശ്രമങ്ങൾ നിരന്തരം നടത്തുന്നതിൻ്റെ ഭാഗമായിട്ട് ഏത് നാട്ടിൽ ചെന്ന് കയറിയാലും അവിടെ പ്രശ്നമാണ് അതിന് ഇപ്പോൾ ഫ്രാൻസ് എന്നോ അതല്ലെങ്കിൽ യു കെ എന്നോ അല്ലെങ്കിൽ ഇറ്റലി എന്നോ ഒന്നും വ്യത്യാസമല്ല ഇപ്പോൾ മറ്റൊരു വാർത്തയെ നമുക്കിവിടെ സംസാരിക്കാനുണ്ട് അത് നമ്മളെ സാക്ഷാൽ തുർക്കിയിൽ നിന്ന് തന്നെയാണ് അതായത് ഒരു യൂറോപ്യൻ രാജ്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഒരു മുസ്ലിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഒരു സേ ഉള്ളൊരു സ്ഥലമെന്ന് നമ്മൾ പറയാറുണ്ട് നമ്മൾ എറുതുകാനൊക്കെ ഒരു ഖലീഫയായിട്ടൊക്കെ ചമഞ്ഞ് ഒരു സ്ഥലമാണ് നിങ്ങൾക്ക് അറിയാമായിരിക്കും അദ്ദേഹം അവിടെ ചില ക്രിസ്ത്യൻ പള്ളികളൊക്കെ മുസ്ലിം പള്ളിയാക്കി മാറ്റുന്നതും ചില മ്യൂസിയങ്ങളൊക്കെ തിരിച്ചു പിടിച്ച് അതൊക്കെ വീണ്ടും നിസ്കരിക്കാൻ ഭാഗത്തിനാക്കി കൊടുക്കുന്നതൊക്കെ നിങ്ങൾ കണ്ടു നമ്മൾ അതിൻ്റെ വീഡിയോ ഒക്കെ മുന്നേ ചെയ്തിട്ടുള്ളതാണ് ആ സ്ഥലത്ത് പോലും സിറിയൻ അഭയാർത്ഥികൾ കുഴപ്പമുണ്ടാക്കിയിട്ട് ഇന്ന് സിറിയക്കാരും തുർക്കിയിലെ പട്ടാളവും തമ്മിലുള്ള യുദ്ധം അതിൻ്റെ കച്ചറ അതവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതായത് ഞമ്മൾക്ക് അടി ഉണ്ടാക്കുക എന്നുള്ളതാണ് അതിൻ്റെ അപ്പുറത്ത് ആര് നിൽക്കണമെന്നുള്ളതൊരു വിഷയമേ അല്ല അടി വന്ന് ഞമ്മക്ക് അതില്ലെങ്കിൽ നമുക്ക് ഇരിക്കപ്രതി ഇല്ല എന്നുള്ളതാണ് നമ്മുടെ വിഷയം അപ്പോൾ അതുകൊണ്ട് ഈ ഞമ്മൻ്റെ ആൾക്കാരുടെ അവസ്ഥയാണ് നമ്മളിവിടെ കാണുന്നതും അവരുണ്ടാക്കി വയ്ക്കുന്ന അവസ്ഥകളുമാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഫ്രാൻസിലെ വിഷയം വരുമ്പോൾ യൂറോപ്പിലെ മറ്റ് രാജ്യങ്ങളിലെല്ലായിടത്തും ഒരേപോലെ ചർച്ചയാകുന്ന ഒരേ ഒരു വിഷയം അത് ഈ മൈഗ്രൻ്റ് ക്രൈസിസ് അല്ലെങ്കിൽ റഫ്യൂജി ക്രൈസിസ് ഒക്കെ തന്നെയാണ് അതിലേറ്റവും പ്രധാനം ഈ റഫ്യൂജി ക്രൈസിസ് ആണ് ഒരു കാലത്ത് ഈ സിറിയ ഇറാഖ് ആ ഭാഗങ്ങളിലൊക്കെ ഉണ്ടായിട്ടുള്ള വിഷയങ്ങൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും പത്ത് പതിനഞ്ച് വർഷം മുന്നേ തുടങ്ങിയ വിഷയങ്ങളാണ് അതിൻ്റെ ഭാഗമായിട്ട് അഭയാർത്ഥി പ്രവാഹം ഉണ്ടായ സമയത്ത് യൂറോപ്പ് നീട്ടി സ്വീകരിച്ചു ആ വന്ന് കയറു മക്കളെ കയറി വാടാ മക്കളെ അടിച്ചു കയറി വാ എന്ന് പറഞ്ഞു അങ്ങനെ അവസാനം ഇപ്പോൾ അടിച്ചു കയറി വാ എന്ന് പറഞ്ഞ എല്ലാവരെയും അടിച്ച് കയറ്റിയപ്പോൾ ഇന്നിപ്പോൾ അവരവിടെ കയറി അടിച്ചു പൊളിക്കാൻ തുടങ്ങിയപ്പോൾ ഇന്നിപ്പോൾ അടിച്ചിറക്കി വിടാൻ തുടങ്ങി എന്നുള്ളതാണ് ഇറങ്ങി പോടാ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തുന്നു എന്നിടത്താണ് കാര്യങ്ങൾ അപ്പോൾ ഇത് ഒരു വലിയ സന്ദേശമാണ് അടിച്ചു കയറി വാ എന്ന് പറയുമ്പോൾ കാക്കന്മാരോട് മാത്രം അത് പറയരുത് എന്നുള്ളൊരു അവസ്ഥയും കൂടിയാണ് ഇവിടെ കറങ്ങി തിരിഞ്ഞ് വന്ന് നിൽക്കുന്നത് ഈ ലോകത്തിൻ്റെ ഒരു ഗതികേട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാം ഇത് നമ്മളെപ്പോഴും സൂചിപ്പിക്കുന്ന മറ്റൊരു വിഷയം കൂടിയുണ്ട് ഇതുപോലെയുള്ള ഇല്ലീഗൽ ഇമിഗ്രൻസ് ആയിക്കോട്ടെ ലീഗൽ ഇമിഗ്രൻസ് ആയിക്കോട്ടെ ഇനി അഭയാർത്ഥികളായിക്കോട്ടെ ലോകത്ത് വിവിധ മേഖലകളിൽ വിവിധ രാജ്യങ്ങളിൽ വിവിധ മതവിഭാഗങ്ങളിൽ പെട്ട ആളുകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഇത് മുസ്ലിങ്ങൾ മാത്രം ചെയ്യുന്ന കാര്യമൊന്നുമല്ല ഇന്ത്യക്കാരായിട്ടുള്ള ആളുകൾ അഭയാർത്ഥികളായിട്ട് പോകുന്നു ഇല്ലീഗലായിട്ട് മൈഗ്രേറ്റ് ചെയ്യുന്നു അങ്ങനെ പല പല രീതിയിൽ അവിടെ ചെന്ന് കയറുന്നു അതുപോലെ മറ്റു രാജ്യക്കാരായിട്ടുള്ള ആളുകൾ വരുന്നു ഇനി ഇതേ രാജ്യങ്ങളിൽ നിന്ന് തന്നെ ക്രിസ്ത്യാനികളായിട്ടുള്ള ആളുകൾ വന്ന് കയറുന്നു അതുപോലെ മറ്റ് പല മേഖലയിൽപ്പെട്ട ആളുകൾ ഇപ്പോൾ ഇറാഖിൽ നിന്നൊക്കെ ക്രിസ്ത്യാനികളായിട്ടുള്ള ആളുകൾ ഇതുപോലെ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് മൈഗ്രേറ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ എവിടെയെങ്കിലും അവരെക്കുറിച്ച് പറയുന്നത് നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ഇതേപോലെ സിറിയയിൽ നിന്നുള്ള ക്രിസ്ത്യാനികൾ ഇതേപോലെ മൈഗ്രേറ്റ് ചെയ്തതിനെക്കുറിച്ച് നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ നിങ്ങൾ കേൾക്കില്ല അതു തന്നെയാണ് ഇതിൻ്റെ പ്രശ്നം അവിടെ പ്രത്യേകമായിട്ടൊരു മതം ഇനി യു കെയിൽ നമ്മൾ പറയാറുണ്ട് ഈ ഒരു എന്താണ് ഗ്രൂമിങ് കുറിച്ച് നമ്മൾ പറയാറുണ്ട് ഗ്രൂമിങ് ഗ്യാങ്ങിൻ്റെ കണക്കെടുക്കുകയും അതിൻ്റെ പിന്നിലുള്ള ആരൊക്കെയാണ് അതിൻ്റെ പിന്നിൽ നടക്കുന്നത് എന്നൊക്കെ തിരിച്ചറിയാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ മുഴുവൻ പാകിസ്ഥാനി ബ്രിട്ടീഷ് ഒറിജിനുള്ള ആളുകളാണ് അതായത് പാകിസ്ഥാനികളാണ് അതിൻ്റെ മൂല ഒറിജിൻ അപ്പോൾ കറങ്ങി തിരിഞ്ഞു വരുന്നത് വീണ്ടും അവിടെ ഒരു മതം അതിൻ്റെ പിന്നിൽ വരുന്നു അവരുടെ അവരുടെ ആ ഒരു 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 ബാക്ക്ഗ്രൗണ്ട് ചകഞ്ഞു പോകുമ്പോൾ കാക്കാമാർ തന്നെയാണ് അവിടെ വീണ്ടും കറങ്ങി തിരിഞ്ഞു വരുന്നത് മറ്റു മതവിഭാഗങ്ങളല്ല ഇന്ത്യക്കാർ പോലും വരുന്നില്ല എന്നതാണ് നമ്മൾ കാണുന്നത് ഞാൻ സൂചിപ്പിച്ച് വന്നത് അത് തന്നെയാണ് മൈഗ്രേഷൻ എന്ന് പറയുന്നത് ലീഗലായാലും ഇല്ലീഗലായാലും പേര് കേട്ട ആളുകളാണ് കാലങ്ങൾക്ക് മുന്നേ പ്രത്യേകിച്ച് മലയാളികളെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ചന്ദനില് പണ്ട് ആദ്യത്തെ മനുഷ്യൻ അവിടെ കാലുകുത്തിയപ്പോൾ ചന്ദ്രനിൽ ഒരു ചായക്കട ഇട്ടിട്ടൊരു മലയാളി ഉണ്ട് എന്ന് നമ്മൾ പറയുന്നത് കേട്ടിട്ടുണ്ടാവും അതായത് മ മലയാളികളെ സംബന്ധിച്ചിടത്തോളം മൈഗ്രേറ്റ് ചെയ്ത് പറയുന്ന ഒരു പുതുമയുള്ള കാര്യമല്ല എന്ന് മാത്രമല്ല ആ ചെന്നുകയറുന്ന സ്ഥലങ്ങളിൽ ഇന്ത്യക്കാരായിട്ടുള്ള ആളുകൾ അവിടെ ചെന്നുകൊണ്ട് മതഭേദമന്യേ അവിടെ അവരായിട്ട് ജീവിക്കുന്ന ആളുകളായിട്ട് നമ്മൾ മാറാറുണ്ട് അതിൽ മുസ്ലിങ്ങളും ഒക്കെ മടുക്കന്മാർ തന്നെയാണ് അതിലൊന്നും ഒരു സംശയമല്ല പക്ഷേ ഇത് ഒരു ചെറിയ മാറ്റം വന്നുകൊണ്ടിരിക്കുന്നു എന്നതാണ് നമ്മളിപ്പോൾ കണ്ടുവരുന്നത് അതിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു ചെറിയ സൂചനയാണ് കുറച്ച് നാളുകൾക്ക് മുന്നേ മറ്റൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞത് അതായത് സാധാരണ ഇപ്പോൾ കാനഡയിലൊക്കെ പോയി കഴിയുമ്പോൾ അവിടെ നിങ്ങളുടെ നാഷണാലിറ്റിയൊക്കെ ചോദിക്കുന്ന സമയത്ത് അതല്ലെങ്കിൽ നിങ്ങളുടെ എത്തിനിസിറ്റി നിങ്ങൾ അവിടെ ചോദിക്കുന്ന സമയത്ത് പണ്ടൊക്കെ ഇന്ത്യക്കാരായിട്ടുള്ള ആളുകൾ ഇന്ത്യക്കാരെന്ന് പറയും അതാ ഹിന്ദു ആയാലും മുസ്ലിം ആയാലും അത് കഴിഞ്ഞതിന് ശേഷം അവിടെ നാഷണാലിറ്റിയൊക്കെ ചോദിക്കുന്ന സമയത്ത് ഇന്ത്യക്കാരൻ എന്നൊക്കെ പറഞ്ഞതിന് ഇന്ത്യൻ എന്നൊക്കെ പറഞ്ഞതിന് ശേഷം മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ അവരുടെ എത്തൻസിറ്റി ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ റേസ് ചോദിക്കുന്ന സമയത്ത് അവിടെ മുസ്ലിം എന്ന് പറയുന്നൊരവസ്ഥ അത് ശ്രദ്ധയപ്പെടുന്നു എന്ന് മാത്രമല്ല അത് കണ്ടുപഠിച്ചിട്ട് ഇന്ത്യക്കാരായിട്ടുള്ള ആളുകൾ പോലും ഇപ്പോൾ മുസ്ലിം എന്ന് പറഞ്ഞു തുടങ്ങി എന്നത് സംബന്ധിച്ച് നമ്മളൊരു സുഹൃത്ത് ഷെയർ ചെയ്തൊരു കാര്യം ശ്രദ്ധയിൽപ്പെട്ടൊരു കാര്യം നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ മതം അത് കൂടുതൽ കൂടുതൽ മുഴച്ചു മുഴച്ച് വന്നുകൊണ്ടിരിക്കുന്നു ഒരു ഒരു മാറാവ്യാധിയായിട്ട് മാറുന്നത് എങ്ങനെയെന്നുള്ളതാണ് നമ്മളവിടെ സൂചിപ്പിച്ചത് ഈ സാധനം ഇതേ മതം ആ മതം ഫോളോ ചെയ്യുന്ന ആളുകൾ അവരെടുത്ത് വെക്കുന്ന മതപരമായിട്ടുള്ള രീതികൾ ജിഹാദി പ്രവർത്തനങ്ങൾ അതിൻ്റെ പേരിലുള്ള കോ എക്സിസ്റ്റൻസിനെതിരായിട്ടുള്ള കാര്യങ്ങൾ ഡെമോക്രസിയെ വെല്ലുവിളിക്കുന്ന കാര്യങ്ങൾ നോ ഡെമോക്രസി എന്താണ് വി വാൺ ഷെരിയെന്നൊക്കെ പറയുന്ന സാധനങ്ങൾ നമ്മളെപ്പോഴും ഡെമോക്രസി ഡെമോക്രസിസ് എ ക്യാൻസർ ഇസ്ലാം ഇസ് ദ ആൻസർ എന്നൊക്കെ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഇതൊക്കെ പറഞ്ഞ് 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 ഇന്നിപ്പോൾ യൂറോപ്പ് മുഴുവൻ ഇവരെ പുറത്തേക്ക് തള്ളാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് മുസ്ലിങ്ങളെ തന്നെ പുറത്ത് തള്ളാൻ വേണ്ടി നിൽക്കുന്നു എന്ന് തന്നെയാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത് അവിടെ തീവ്രവാദി ആര് തീവ്രവാദി അല്ലാത്തതാര് എന്നൊക്കെ ഉള്ളത് പിന്നത്തെ കാര്യമാണ് അവരെ മുഴുവൻ അവിടെ ഡിമോണൈസ് ചെയ്യുന്ന അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചത് ആരാണ് അവിടെ നിങ്ങൾക്ക് ഫ്രാൻസിലെ ആളുകളെയോ അവിടുത്തെ സർക്കാരിനെയോ നിങ്ങൾക്ക് ക്രൂശിക്കാൻ കഴിയില്ല മുസ്ലിങ്ങൾക്ക് കാരണം മുസ്ലിങ്ങൾ തന്നെ ഉണ്ടാക്കി വെച്ച പൊല്ലാപ്പാണത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ജർമ്മനിയിൽ നിന്ന് വന്ന കണക്ക് ആ കണക്കിൽ പറയുന്നത് അവിടുത്തെ ക്രൈം റേറ്റ് വർദ്ധിച്ചിരിക്കുന്നു വളരെ ചെറിയ പെർസെൻറ്റേജ് ഉള്ള മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകളാണ് അവിടെയുള്ള റേപ്പ് നടത്തിയതിൻ്റെ ഏറ്റവും കൂടുതൽ പിടിക്കപ്പെട്ടിട്ടുള്ള ആളുകൾ ഫ്രാൻസിൽ നിന്ന് വന്ന കണക്കും അങ്ങനെ തന്നെ സൂചിപ്പിക്കുന്നു അതുപോലെ പ്രിസൻ ഇൻമേറ്റ്സ് ആയിട്ടുള്ള ആളുകൾ മുപ്പത് ശതമാനത്തിലധികം മുസ്ലിങ്ങൾ ഇതൊക്കെ എവിടെ നിന്നാണ് എങ്ങനെയാണ് കടന്നു വരുന്നത് ക്രൈം റേറ്റ് എങ്ങനെയാണ് ഇത്ര ചെറിയൊരു പെർസെൻറ്റേജ് മുസ്ലിങ്ങളുടെ ഇടയിൽ നിന്ന് വരുന്ന ആളുകളിൽ അവിടെയുള്ള ഇൻമേറ്റ്സിൽ ഭൂരിപക്ഷമായിട്ട് വരെ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ മാറുന്നത് എങ്ങനെയാണ് അപ്പോൾ എവിടെയാ എവിടെ പോയി നിങ്ങളുടെ ധാർമ്മികത എന്താണ് നിങ്ങൾക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ നമ്മൾ ചോദിക്കുന്നത് അവിടെയാണ് എന്തൊക്കെയാലും ഇതെല്ലാം കൂട്ടി ഇണക്കി ഇതൊരു കാലങ്ങളായിട്ട് കഴിഞ്ഞൊരു പത്ത് പതിനഞ്ച് വർഷമായിട്ട് കൊണ്ട് നടന്നിരുന്ന ഈയൊരു ഒരു ചിന്തയും ഇതിനെതിരെ പ്രവർത്തിക്കണം ഇതിന് ഇതിനെ ഒരു പരിഹാരം കണ്ടെത്തണം എന്നുള്ള തീവ്രമായ ചിന്തയും അതവിടുത്തെ രാഷ്ട്രീയത്തെ അവിടെ സ്വാധീനിക്കുകയും അതിൻ്റെ ഭാഗമായിക്കൊണ്ട് അതിലൊരു വലിയ മാറ്റത്തിന് വേണ്ടിയിട്ട് അവർ ശ്രമിച്ചപ്പോൾ സ്വാഭാവികമായിട്ടും സംഭവിക്കുന്ന എന്താണ് അത് വലതുപക്ഷത്തേക്ക് ചാഞ്ഞു എന്നത് തന്നെയാണ് ഇത് തന്നെയാണ് ലോകത്തെല്ലായിടത്തും നടക്കുന്നത് എന്നാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഇന്ത്യയിലും ഇവിടെ വലതുപക്ഷം ശക്തി പ്രാപിക്കുന്നതിൻ്റെ ഒരു കാരണം ഇത് തന്നെയാണ് പണ്ട് കാലത്ത് ശക്തി പ്രാപിച്ചതും അങ്ങനെയാണ് പിന്നീട് അവിടെ അങ്ങോട്ട് വലിയ കുഴപ്പമില്ലാതെയൊക്കെ പോയി പക്ഷേ ഇപ്പോൾ വീണ്ടും ഇതുപോലെ ചെറിയ അസ്വാരസ്യങ്ങളൊക്കെ വീണ്ടും കാണുന്നു കേൾക്കുന്നു ഇനിയും കൂടുതൽ ശക്തി പ്രാപിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് നമ്മൾ പറയുമ്പോഴും ഇന്ത്യ വളരെ സേഫാണ് അക്കാര്യത്തിൽ എന്ന് നമുക്ക് പറയുന്ന വൃത്തിയില്ല കാരണം എന്താണ് നമുക്ക് പണ്ട് കുറച്ച് അടിയും കുത്തുമൊക്കെ ഈ ഭാഗത്തുനിന്ന് കിട്ടിയിട്ടുള്ളതുകൊണ്ട് ഇവിടെ ഗവൺമെൻറ്സ് കുറച്ചും കൂടിയും പ്രൊവാക്റ്റീവായിട്ട് നിലനിൽക്കുന്നു എന്ന് തന്നെയാണ് എൻ്റെ ഒരു നിരീക്ഷണം അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ എൻ ഐ എ ആയാലും മറ്റ് സംഘടനകൾ അല്ലെങ്കിൽ ഇതുപോലെയുള്ള നാഷണൽ സെക്യൂരിറ്റി ബോഡീസ് ആയാലും അവർ അവർ വളരെയധികം പ്രൊവാക്റ്റീവായിട്ട് തന്നെയാണ് ഇത്തരം കാര്യങ്ങൾ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് അതിൽ നമുക്ക് തെറ്റു പറയാൻ നിലവിലത്തെ സാഹചര്യത്തിലില്ല പക്ഷേ അപ്പോഴും ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ പൂർണ്ണമായിട്ട് ചെയ്യാൻ സാധിക്കാതെ പോകുന്നുണ്ടെങ്കിൽ അവിടെ തടസ്സം സൃഷ്ടിക്കുന്നത് അതുകൊടുത്തെ ലിബറലുകൾ എന്ന് വിളിക്കുന്ന ആളുകൾ അവർ ഈ വിഷയത്തിൽ അവരുടെ ഒരു ചില എന്താണ് ദീർഘ വീക്ഷണമില്ലാത്ത ചില ന്യായങ്ങളുടെ പുറത്ത് അല്ലെങ്കിൽ അത്തരത്തിലുള്ള രീതികളുടെ പുറത്ത് ആണ് ഇവിടെ തടസ്സങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ഉദാഹരണം പറഞ്ഞപ്പോൾ യൂണിഫോം സിവിൽ കോഡ് ഇവിടെ തടയപ്പെടുമ്പോൾ സത്യത്തിൽ ആ ഇസ്ലാമിൻ്റെ നിയമത്തിൻ്റെ ആ മുനോടിക്കാനുള്ള ഒരു അവസരമാണ് അവിടെ സത്യത്തിൽ ഇല്ലാതെയാക്കുന്നത് അങ്ങനെ വന്നു കഴിയുമ്പോൾ ആ മതത്തിൻ്റെ ഇൻഫ്ലുവൻസ് ആ സമൂഹത്തിൽ കുറയും എന്നുള്ളത് പോലും മനസ്സിലാക്കാൻ അവിടെ സാധിക്കുന്നില്ല അതിലുള്ള ആളുകളെ എംപവർ ചെയ്യാൻ കഴിയും അവർക്ക് മതാതീതമായിട്ട് ജീവിക്കാനുള്ള ഒരു അവസരമാണ് അവിടെ വെച്ചു കൊടുക്കുന്നത് എന്നുള്ളത് പറയാൻ അല്ലെങ്കിൽ ിൽ ആ രീതിയിൽ കാണാൻ അവർക്ക് സാധിക്കുന്നില്ല ഇതൊക്കെയാണ് നമ്മൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്തായാലും ഇവിടെ വലതുപക്ഷം ശക്തി പ്രാപിച്ചു മേറില്ല പൻ അവിടെ അവിടെ വലിയ തോതിൽ മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുന്നു അടുത്ത ഘട്ടത്തിലും ഏഴാം തീയതി നടക്കുന്ന അടുത്ത ഘട്ടത്തിലും ആ ഒരു മുന്നേറ്റം നടത്താൻ സാധിക്കുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അവർ പ്രതീക്ഷിക്കുന്നത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ വലിയ മാറ്റങ്ങളാണ് അവിടെ ഉണ്ടാകാൻ പോകുന്നത് എന്നാണ് അവിടെ നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത് ഏതായാലും അതിനു മുന്നേ ഇവരുടെ ഒരു വീഡിയോ ശ്രദ്ധയിൽപ്പെട്ടത് അത് നമുക്കിവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഒന്ന് പ്ലേ ചെയ്യാം എന്താണ് ഇവർ പറയുന്നത് എന്നുള്ളതൊന്ന് കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഒന്ന് കേൾക്കുന്നത് നന്നായിരിക്കും കാരണം ഇതൊക്കെ കേൾക്കുമ്പോഴാണ് നിങ്ങൾ പറഞ്ഞു പോകുക ആ ഇതിനേക്കാളും വേദം നമ്മുടെ ബോധിയാണ് എന്ന് നിങ്ങൾ മനസ്സുകൊണ്ടെങ്കിലും പറയുന്നത് അങ്ങനെ ആയിരിക്കുമെന്നാണ് ഞാനിവിടെ വിചാരിക്കുന്നത് അപ്പോൾ എന്തായാലും ഇത് ഇതൊന്നു കേട്ടോളൂ Qu'on me donne une raison, une seule, pour garder sur notre territoire des étrangers qui collaborent avec une idéologie totalitaire qui veut la mort des Français. Totalitarian ideology, that is ഒരു കോസിങ് ദി ഡെത്ത് ഓഫ് ദി ഫ്രഞ്ച് എന്ന് പറയുമ്പോൾ എനിക്ക് ഈ ഭാഷ കേട്ടപ്പോൾ എനിക്ക് ഓർമ്മ ഓർമ്മ വന്നത് ഫ്രഞ്ച് ഭാഷയാണ് ഇതിങ്ങനെ പ്രസംഗിക്കണോ കേട്ടപ്പോൾ നമ്മളുടെ ബാഹുബലി സിനിമയിൽ മറ്റേ ദ്രാസ്ത്ര ക്രൂസ്ത്ര എന്നൊക്കെ പറയുന്ന ആ സാധനം എനിക്ക് പെട്ടെന്ന് ഓർമ്മ ഒന്നും മനസ്സിലാവുന്നില്ല എന്തായാലും അവിടെ സബ് ടൈറ്റിൽ എഴുതി കാണിക്കുന്നുണ്ട് അത് തന്നെയാണെന്നാണ് വിശ്വസിക്കുന്നത് ഒന്ന് രണ്ട് സ്ഥലത്ത് നോക്കിയപ്പോൾ അതൊക്കെ തന്നെയാണ് കാണുന്നത് ഏതായാലും നിങ്ങളൊന്ന് വായിക്കുന്നിട്ട് നമുക്ക് പറയാം Les pays nationaux en lien avec l'idéologie islamiste doivent être déchus de leur nationalité et expulsés. Les Français qui adoptent l'idéologie de l'ennemi doivent être traduits devant les tribunaux et punis. Les lois existent, il suffit de les appliquer. Eh bien, moi, Présidente, ces lois seront appliquées sans faiblir. Je vous le promets, la France aura pris toutes les dispositions nécessaires pour se mettre à l'abri des fichiers et en totale conformité avec notre état de droit. Radicales. Les mosquées radicales seront fermées, les prêcheurs de haine expulsés, hey, les associations faunées du salafisme et des frères musulmans seront dissoutes. Avec moi, ayez la certitude que les droits des femmes aujourd'hui contestés par l'obscurantisme islamiste seront garantis à toutes les femmes de France. Avec moi la sécurité n'ira pas à l'encontre de la liberté en tout cas de la liberté des honnêtes gens. Je veux OK. നമ്മളിവിടെ പറയുന്നത് എന്താ വെച്ചാൽ ഇതിൽ ഇവർ പറഞ്ഞ വിഷയം ഒന്നും തന്നെ മുസ്ലിങ്ങളെ അപരവൽക്കരിക്കുന്ന വിഷയങ്ങളല്ല അതായത് അവരുടെ നാട്ടിലെ വിഷയങ്ങളായിട്ട് അവർ ഉയർത്തി കാണിക്കുന്ന സംഗതികൾ എന്തൊക്കെയാണ് അതായത് പ്രധാനമായിട്ട് അവിടുത്തെ സലഫി ഐഡിയോളജി മുസ്ലിം ബ്രദർഹുഡ് ഫ്രാൻസ് എന്ന് പറയുമ്പോൾ ആ ആ ഫ്രഞ്ച് സമൂഹം ഉയർത്തിപ്പിടിക്കുന്ന ചില മൂല്യങ്ങൾ അതായത് അവരുടെ നമുക്കറിയാം ഇപ്പോൾ ലിബേർട്ടി ഫ്രട്ടേണിറ്റി ഈക്വാലിറ്റി എന്നൊക്കെ പറയുന്ന ആ ഒരു ആ ആ മൂല്യങ്ങൾ ഇതൊക്കെ തുടക്കമിട്ടത് തന്നെ ഫ്രാൻസിൽ നിന്നാണെന്നൊക്കെ നമ്മൾ പറയാറുണ്ട് ആ ഒരു ഈറ്റില്ലത്തിലാണ് ഇതുപോലൊരു സംഭവം നടക്കുന്നതെന്ന് നിങ്ങളൊന്നാലോചിച്ച് നോക്കുക അവിടെ ഈ പറയുന്നത് ഈ കേൾക്കേണ്ടി വരുന്നത് അപ്പോൾ എന്തായിരിക്കും ഇവരെ ഇവരെക്കൊണ്ടിത് പറയിപ്പിച്ചത് വേറൊരു സംഗതി ഇവരെ കൊണ്ട് പറയിപ്പിച്ചിട്ടില്ല എന്നും കൂടി വരുന്നിടത്താണ് കമ്മ്യൂണിസം പോലും പറയിപ്പിച്ചിട്ടില്ല എന്ന് പറയുന്നിടത്താണ് ഇവിടെ നമ്മളിത് രണ്ടാമത് ആലോചിക്കേണ്ടി വരുന്നത് ഇനി ഇവർ പറഞ്ഞ കാര്യങ്ങൾ പള്ളികൾ തച്ചോടയ്ക്കും അതായത് ബാബറി മസ്ജിദിൻ്റെ കാര്യമാണ് അവിടെ പറയുന്നത് ഓക്കെ അതൊക്കെ തല്ലി പൊളിക്കുന്നതാണ് പറയുന്നത് അതേപോലെ മുസ്ലിം ബ്രദറിൻ്റെ കാര്യം പറയുന്നു സലഫിസത്തിൻ്റെ കാര്യം സലഫിസം എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും എന്തോ തീവ്രവാദ സംഘടനയാണ് ഇവിടുത്തെ മുജാഹിദ് പ്രസ്ഥാനം അതുതന്നെയാണ് അവിടെ ഈ സലഫിസം എന്ന് പറയുന്നത് നമ്മൾ മുജാഹിദ് ബാലുശ്ശേരി ഒക്കെ നാട് കിടത്തുമെന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും നിങ്ങളൊന്ന് ആലിച്ച് നോക്കൂ അതല്ലെങ്കിൽ ഇപ്പോൾ എം എം അക്ബറിനെ നാട് കടത്തുമെന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും ഇതാണ് അവിടെ പറഞ്ഞു വെക്കുന്നത് അപ്പോൾ ഇന്ത്യയിൽ ജീവിക്കുന്ന സമയത്ത് ഇവിടുത്തെ സാഹചര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്നുകൊണ്ട് നിങ്ങൾക്ക് എന്ത് തോന്നിയാസം വേണമെങ്കിലും ഇവിടെ ഇസ്ലാമിൻ്റെ ഭാഗമായി നിന്നുകൊണ്ട് പറയാനും പ്രചരിപ്പിക്കാനുള്ളൊരു ഉണ്ടാകുമ്പോൾ മുസ്ലീങ്ങളായിട്ടുള്ള ആളുകൾക്ക് അതിനിപ്പോൾ സലഫി ആയിക്കോട്ടെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു സ്ത്രീകൾക്ക് പഠിക്കാനുള്ള അവകാശമൊക്കെ ഉണ്ട് പക്ഷേ ഒരു ചെറിയ വരമ്പുണ്ട് എന്നൊക്കെ പറഞ്ഞു വെക്കുന്ന ആളുകൾ അവരോട് അടക്കമാണ് നമ്മൾ ചോദിക്കുന്നത് നിങ്ങൾ സത്യത്തിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ആ ഒരു സ്വാതന്ത്ര്യത്തെ അത് മതം കൂടുതൽ അവിടെ കുത്തി കുത്തിക്കയറ്റാനുള്ളൊരു അവസരമാക്കി മാറ്റുന്നതിന് പകരം നിങ്ങൾക്ക് ലഭിച്ച ആ സ്വാതന്ത്ര്യം അത് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള രീതിയിൽ അത് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ മുന്നോട്ട് വന്നാൽ നിങ്ങൾക്ക് സ്വയം ഒരു നല്ല ഒരു സ്ഥലമായിട്ട് ഈ ഈ ലോകം ഈ ഭൂമി ഈ ഇന്ത്യ നിങ്ങൾക്ക് മാറ്റിക്കൂടെ ഇതാണ് നമ്മൾ ചോദിക്കുന്നത് അതിന് പകരം നിങ്ങൾ സ്വയം ഒരു നരകം തീർക്കുന്നു ബാക്കിയുള്ള ആളുകൾക്കും നരകം തീർത്ത് വെക്കുന്നു ഇതല്ലേ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ചെയ്തതിൻ്റെ ഭാഗമായിട്ടല്ലേ ഇപ്പോൾ ഫ്രാൻസിൽ നിന്നും ഇതുപോലെയുള്ള കാര്യങ്ങൾ നിങ്ങൾ കേൾക്കേണ്ടി വരുന്നു ഇല്ലെങ്കിൽ ഇതുവല്ലതും കേൾക്കേണ്ടി വരുമായിരുന്നു ഇതേപോലെ നാണം കെട്ട ഓടേണ്ട ഒരു അവസ്ഥ വരുമായിരുന്നു ഇതിൽ ചില വാർത്തകളൊക്കെ ഉണ്ട് ഞാനത് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് പോയി കഴിഞ്ഞാൽ അത് ഇന്ന് തീരില്ല എന്നാലും ചില ഇത് അൽ ജസീറയിൽ വന്നൊരു സാധനം നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ഒന്ന് വായിക്കാം അതായത് ഒരു മുസ്ലിം എങ്ങനെയാണ് ഇതിനോട് പ്രതികരിക്കുന്നത് എന്നുള്ളത് ഒരു രസമാണ് ജസ്റ്റ് നിങ്ങളൊക്കെ ഒന്ന് അറിയുന്നത് നല്ലതാണ് ഈ സംഗതികൾ എങ്ങനെയാണ് അവിടുത്തെ ഒരാൾ ഇത് കാണുന്നത് നമുക്ക് ഇത്തരം വിഷയങ്ങളിലൊരു പെർസ്പെക്റ്റീവ് കിട്ടാൻ അത് വളരെ ഉപകാരപ്പെടുമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഫ്രാൻസിസ് മുസ്ലിംസ് ഫിയർ ഫോർ ദെയർ ഫ്യൂച്ചേഴ്സ് ആസ് ലിപ്പൻസ് ഫാർ റൈറ്റ് പാർട്ടി സെർജസ് ഇതാണ് അവിടെ ഒരു മുസ്ലിമിൻ്റെ മനസ്സിലൂടെ ഒരു സാധനമാണ് ഇത് വായിക്കുന്ന സമയത്താണ് സപ്പോസ് അവിടെ ഇവർ ജയിക്കുന്നു ഇവർ അവിടുത്തെ പ്രസിഡൻ്റും ആവുന്നൊരു സമയത്ത് വന്ന് ആയിക്കഴിഞ്ഞാൽ നിങ്ങൾ ഒന്ന് ആലോചിക്കുക അവിടുത്തെ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ പ്രത്യേകിച്ച് ഇനിയിപ്പോൾ ഇതൊക്കെ ഇതൊക്കെ നേരിടേണ്ടി വരുമ്പം ഇവർ പറഞ്ഞു വെക്കുന്ന കാര്യങ്ങൾ പള്ളി പൊളിക്കുന്നതായാലും നിയമം കണ്ണുമൂട്ടി നടപ്പിലാക്കുന്നതായാലും ചെറിയ തോതിലെങ്കിലും ആ ഫ്രാൻസ് എന്ന് പറയുന്ന ആശയത്തിന് രാജ്യം എന്നുള്ള രീതിയിലല്ല ആശയം അവർ മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾക്ക് അവരുടെ കൊടിയാകാം അവരുടെ മൂല്യങ്ങളാകാം എന്തു തന്നെയായാലും അതിനെതിരെ നിൽക്കുന്ന ആളുകൾ എന്ന നിലയ്ക്ക് ഒരു കൂട്ടം ആളുകൾക്ക് നേരെ അത് അതിന് തെളിവ് കിട്ടുന്ന മുറയ്ക്ക് അവരതിനെതിരെ ഒരു നിയമം നടപ്പിലാക്കാൻ വേണ്ടി വരുമ്പോൾ അതിനകത്ത് നിരപരാധികളായിട്ടുള്ള ആളുകൾ പോലും പെടാനുള്ള സാധ്യതയാണ് നമ്മളിവിടെ കാണുന്നത് ഈ നിക്കാബ് ഇവിടെ കാണുന്ന ഈ വേഷവിധാനം പോലും അവിടെ ബാൻ ചെയ്യപ്പെടാനുള്ള സാധ്യതയാണ് നമ്മളിവിടെ കാണുന്നത് അതിനു പറ്റിയ ഒരു ചെറിയ വീഡിയോ ഇവിടെ വേറെ കിടക്കുന്നുണ്ട് അത് ഞാനിത് കഴിയുമ്പോൾ ഒന്ന് കാണിച്ചു തരാം ഈ മാരി ലൈപ്പൻ്റെ ആ ഒരു ആറ്റിറ്റ്യൂഡ് നിങ്ങൾക്ക് കാണുന്നതിന് വേണ്ടിയിട്ട് ഒന്ന് സാ സാമ്പിളായിട്ട് എടുത്തുന്നേ ഉള്ളൂ അപ്പോൾ ഇതെല്ലാം ഇവിടെ നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നിരപരാധികളായിട്ടുള്ള ഇതിലൊന്നും യാതൊരു പങ്കുമില്ലാത്ത സാധാരണ മുസ്ലിമിൻ്റെ ജീവിതം കൂടിയാണ് ഇവിടെ അപകടത്തിലാവുന്നത് ദുരിതത്തിലാകുന്നത് ഇതാണ് നമ്മളിവിടെ കാണാതെ പോകുന്നത് അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഇനിയിപ്പോൾ അതിനകത്ത് ഇന്ത്യക്കാരൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ചും അവർ പറഞ്ഞു പോകുന്നൊരു ഒരു ഗദ്ഗതം അതാണ് ഇതിൻ്റെ തമനയിലിട്ടിരിക്കുന്ന ഇട്ടിരിക്കുന്ന ടൈറ്റിൽ എന്ന് പറയുന്നത് ഓ ഇതിനേക്കാളൊക്കെ ഭേദം മോദി തന്നെയാണ് കേട്ടോ എന്ന് പറഞ്ഞു പോകും ആരായാലും ഇതാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത് ലോകം മൊത്തം അങ്ങനെ പറയുന്ന അവസ്ഥയിലേക്ക് വരും കാരണം ഞാൻ പറഞ്ഞു നിങ്ങൾ ആ കാണുന്ന തരത്തിലുള്ള ഒരു ഒരു മുസ്ലിം വേട്ട അതല്ലെങ്കിൽ ഇതുപോലെ ഒരു സംഗതി അതൊരിക്കലും ഇന്ത്യയിൽ സംഭവിക്കാൻ പോകുന്നില്ല കാരണം എന്താണ് ഇന്ത്യയിലെ രീതികൾ വളരെ ഡിഫറെൻറ്റാണെന്ന് മാത്രമല്ല വളരെ ഒരു സിസ്റ്റമാറ്റിക്കായിട്ട് അതിനകത്തുള്ള പ്രോബ്ലംസ് അഡ്രസ്സ് ചെയ്തു പോകാനുള്ളൊരു സംവിധാനം ഇവിടെ നിലവിലുണ്ട് താനും അത് കാലങ്ങളായിട്ട് നമ്മൾ ഫേസ് ചെയ്തു വന്നിട്ടുള്ള പ്രശ്നങ്ങളുടെ ഭാഗമായിട്ട് പ്രത്യേകിച്ച് നമ്മുടെ കാശ്മീർ ഇഷ്യൂ ഒക്കെ ഉള്ളതുകൊണ്ട് കുറെയെങ്കിലും ഇത് നേരത്തെ ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം അക്കാര്യത്തിലാണ് ഞാനെപ്പോഴും പറയാനുള്ളൂ ഇന്ത്യ ഇവരെക്കാളൊക്കെ എത്രയോ ഭേദമാണ് നമ്മൾ പറയുന്നത് ഒന്നത് രണ്ട് ഇവിടെ അങ്ങനെ ഒരു ഒരു സംവിധാനമുള്ളത് ഒരു വശത്ത് മാത്രമല്ല മുസ്ലിങ്ങളുടെ ഇടയിൽ തന്നെ വലിയൊരു ഭാഗം ആളുകൾ ഇതിനോടൊക്കെ കുറച്ചെങ്കിലും വിട്ടു നിൽക്കുന്ന എന്ന് നമുക്ക് പറയാതെ നിവൃത്തിയില്ല പ്രത്യേകിച്ച് ഇപ്പോൾ എക്സ് മുസ്ലിങ്ങളൊക്കെ പ്രത്യേകിച്ചും ഇതിനകത്ത് വലിയൊരു സ്വാധീനം ഇവിടെ ചെലുത്തും അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ലോകത്തിൻ്റെ തന്നെ ഗതി നിർണ്ണയിക്കുന്ന ഇനി വരുന്ന ഘട്ടങ്ങളിൽ കാലഘട്ടങ്ങളിൽ വലിയൊരു തോതിൽ ഈ വോക്കുകൾക്കെതിരായിട്ടും അതല്ലെങ്കിൽ മുസ്ലിം വേട്ട എന്ന് പറഞ്ഞ് നിലവിളിക്കുന്ന ആളുകളെ തിരുത്തുന്നവരായിട്ടും ഇവിടെ അവതരിച്ച് അവരുടെ മുന്നിൽ ഇറങ്ങി നിൽക്കുന്ന ആളുകൾ ആരായിരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എക്സ് മുസ്ലിങ്ങളായിരിക്കും അവരെ നിങ്ങൾക്ക് ആ ഒരു പൊസിഷനിൽ ഇനി ഇവിടുന്ന് അങ്ങോട്ട് കാണാൻ കഴിയുമെന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞു വെക്കുന്നത് അത് ഒരു കാരണവശാലും അല്ലെങ്കിൽ ഇതുവരേക്കും ഈ ഇസ്ലാമിസ്റ്റുകളും മുന്നിൽ അവർ അങ്ങനെ ഒരു സംഭവം സ്വപ്നത്തിൽ പോലും കാണാത്തൊരു കാര്യമാണ് ഇത് അവർക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല എക്സ് മുസ്ലിങ്ങൾ ഇവർക്ക് നേരിടാൻ കഴിയില്ല കൊന്നെടുക്കുക അല്ലാതെ എന്നതാണ് ഇതിന് മുന്നിലുള്ള ഒരു വലിയൊരു പ്രതിസന്ധി അതാണ് നമ്മൾ പറയുന്നത് ഇസ്ലാമിൻ്റെ അന്ത്യം അതിങ്ങനെയായിരിക്കും വളരെ നാണംകെട്ട രീതിയിലായിരിക്കും ഇനി അവസാനിക്കാൻ പോകുന്നതെന്ന് പറയുന്നത് ഇങ്ങനെ നാടുകളിൽ നിന്ന് അടിച്ചു ഓടിക്കപ്പെടുകയാണ് ചെയ്യുക പ്രശ്നങ്ങളോട് പ്രശ്നങ്ങളായിരിക്കും പ്രശ്നക്കാർ എന്ന ഒരു ബാജിങ് അതാണ് അവർക്ക് ലഭിക്കാൻ പോകുന്നത് ഒരു ഒരു നാട്ടിലും അടുപ്പിക്കാൻ കൊള്ളാത്ത ആളുകളാണ് എന്ന ഒരു ഒരു ലേബലും പേറി നടക്കേണ്ടി വരുന്ന ഒരു ദുരിതം ആ ഒരു നാണക്കേട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും മുസ്ലിങ്ങളാലോച്ച് നോക്കുക ആരാണ് അതിന് വഴി വെക്കുന്നത് അതിൽ മറ്റുള്ള ആളുകളെയോ അതല്ലെങ്കിൽ ഏതെങ്കിലും രാജ്യക്കാരെയോ ഏതെങ്കിലും ഐഡിയോളജിയോ നിങ്ങൾക്ക് കുറ്റം പറഞ്ഞിട്ട് നടക്കാൻ കഴിയില്ല നിങ്ങൾ സ്വയം വരുത്തി വെക്കുന്ന കാര്യമാണെന്നാണ് പറയുന്നത് അതിൽ സാധാരണ ഇതിലൊന്നും ഒരു ബന്ധവുമില്ലാത്ത സമാധാനപ്രിയരായിട്ടുള്ള ആളുകൾക്ക് പോലും അതിനകത്ത് പങ്കും അതിൽ അതിൻ്റെ ദുരിതം ഏൽക്കേണ്ടി വരുന്നു എന്ന് വരുന്നോടത്തും കൂടിയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ബുദ്ധിമുട്ടായിട്ട് നമ്മൾ പറയേണ്ടതായിട്ട് വരാം അപ്പോൾ അതുകൊണ്ട് ഇന്ത്യയിലേക്കൊക്കെ നമ്മൾ നോക്കുമ്പോൾ നമ്മളിവിടെ സ്വർഗ്ഗമാണെന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഇനി ഇതിൽ ഈ ഒരു ഒരു സ്ത്രീയാണ് ഇത് പറയുന്നത് ടെൻഷൻസ് ആർ റൈസിങ് ഇൻ ഫ്രാൻസ് ഹോം ടു വൺ ഓഫ് യൂറോപ്സ് ലാർജസ്റ്റ് മുസ്ലിം മൈനോറിറ്റീസ് അഹെഡ് ഓഫ് ദ സ്നാപ്പ് ഇലക്ഷൻ റൺ ഓഫ് ഇത് അൽജസീറയിൽ വന്ന വാർത്തയാണ് കേട്ടോ ഇൻ്റർനാഷണൽ മുക്കാൽ മീഡിയ ഇത് രണ്ടാം തീയതി ഇന്നിപ്പോൾ മൂന്നാണ് ഇന്നലെ വന്ന വാർത്തയാണ് ഫാത്തിമ എ ട്വൻറ്റി ടു ഇയർ ഓൾഡ് ഫ്രഞ്ച് മുസ്ലിം വുമൻ സഡൻലി ഫീൽസ് ആസ് ദോ മെനി ഓഫ് ഹെർ കംപാട്രിയറ്റ്സ് ആർ എഗെയിൻസ്റ്റ് ഹെയർ വെൽ ബീങ് ഇതാണ് ആളുടെ ഒരു ഫീലിംഗ് ഓ നമ്മൾ വേട്ടയാടപ്പെടുന്നു എന്നൊരു ഒരു തോന്നൽ ഓൺ സൺഡേ ദ ഫാർ റൈറ്റ് ലെറ്റ് ദ ഫസ്റ്റ് റൗണ്ട് ഓഫ് പാർലമെൻ്ററി ഇലക്ഷൻസ് ആൻഡ് വയൽ ഇറ്റ്സ് നോട്ട് എറ്റ് ക്ലിയർ ഇഫ് മാരി ലിപ്പൻസ് നാഷണൽ റാലി മൂവ്മെൻറ്റ് വിൽ ഫോം എ മേജോ മെജോറിറ്റി

ആ പോലീസുകാർ കടന്നു വരുന്നു എന്ന് വിചാരിക്കാം പോലീസ് കടന്നു വരുമ്പോൾ എല്ലാവരും ആ എന്താണോ ഇപ്പോൾ ഇങ്ങോട്ട് പോലീസ് വരുന്നത് നമുക്കൊന്ന് അറിയാലോ എന്ന് വിചാരിച്ചിട്ട് കാർന്നവർ കസേരയിൽ നിന്ന് എണീറ്റ് നിൽക്കും എന്താ എന്താ സർ എന്ന് വന്ന് ചോദിക്കും അത്രയേ ഉള്ളൂ അതേസമയം പോലീസ് കടന്നു വരുന്നത് ആ വരുന്ന സമയത്ത് കസേരയിലിരിക്കുന്നത് കള്ളനാണെന്ന് വിചാരിച്ച് നോക്കിയാൽ കാർന്നൂർ കാർന്നവർ ആദ്യം എടുത്ത് എഴുന്നേറ്റ് ഓടും അതാണ് ഉണ്ടാവുക അതാണിപ്പോൾ ഇവിടെ കാണുന്നത് പേടിക്കും എന്ന് തന്നെ അപ്പം എന്തുകൊണ്ട് പേടിക്കുന്നു നിങ്ങളെന്തോ പോക്കരുത്തർ അവിടെ ചെയ്തിട്ടുണ്ടെന്നുള്ളൊരു തോന്നൽ നിങ്ങൾക്കുണ്ട് അത് തന്നെയാണ് ഈ പേടിയുടെ കാരണം അല്ലെങ്കിൽ ഇവിടെ എന്തിനാണ് അങ്ങനെ പേടിക്കുന്നത് മാരി ലേപ്പാൻ വന്നിട്ട് അവിടെ എന്തായാലും ഹിന്ദുരാഷ്ട്രം അല്ലല്ലോ പോകുന്നത് പിന്നെ എന്ത് രാഷ്ട്രമാണ് അവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഫാർ റൈറ്റ് എന്നൊക്കെ നിങ്ങൾ പറയുന്നുണ്ടല്ലോ എന്താണ് ആ റൈറ്റ് ഒന്നുമില്ല ഒരു മണ്ണാങ്കട്ടയില്ല അവിടെ വിഷയങ്ങൾ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കൂട്ടം ആളുകൾ മുന്നോട്ട് വരുന്നു അവിടെ ഈ സ്നാപ്പ് ഇലക്ഷൻ പ്രഖ്യാപിക്കുന്ന സമയത്ത് മാക്രോൺ പറഞ്ഞതും നിങ്ങൾ പറയുന്ന വിഷയം അത് നമ്മൾ അത് എടുക്കുന്നു എന്താണ് വി ആർ അഡ്രസ്സിങ് യുവർ കൺസേൺ വി ആർ നോട്ട് ഇഗ്നോറിങ് ഇറ്റ് എന്ന് തന്നെ പറഞ്ഞിട്ടാണ് അതിലേക്ക് ആ ഇലക്ഷൻ പ്രഖ്യാപിച്ചത് അല്ലാതെ നിങ്ങൾ പറഞ്ഞതൊക്കെ മണ്ടത്തരാണ് അതിന് അത് നിങ്ങളുടെ ഒരു ഒരു പ്രൊപ്പഗൻഡയാണ് എന്ന് പറഞ്ഞിട്ടല്ല അവർ ഇറങ്ങി നിന്നത് മാക്രോൺ അത് അംഗീകരിച്ച് ഇതൊരു വിഷയം തന്നെയാണ് നമുക്കത് വോട്ടിനിടാം എന്ന് പറഞ്ഞ് ഇറങ്ങി തന്നെയാണ് ഒരു എന്താ പറയുക ഒരു ഒരു ഡെമോക്രസിയുടെയൊക്കെ ഒരു ഒരു എപ്പിറ്റോമി എന്നൊക്കെ പറയാവുന്ന രീതിയിലാണ് ആൾ അതിനുവേണ്ടി ഇറങ്ങി തിരിച്ചത് പക്ഷേ സ്വാഭാവികമായിട്ടും ആളുകൾക്ക് വിശ്വാസം നഷ്ടപ്പെടുന്നു കഴിഞ്ഞ അഞ്ച് പത്ത് വർഷത്തിനുള്ളിൽ എന്താണോ ഫ്രാൻസിൽ നടന്നിട്ടുള്ളത് അത് ഇനിയും ഒരു അവസരം ഒരു ട്രയലും കൂടി കൊടുക്കാൻ അവർ തയ്യാറല്ല എന്ന് പച്ചയ്ക്ക് പറയുകയാണ് അപ്പോൾ അതിന് പറ്റുന്ന ആളാരാണ് അത് അടുത്ത് വരുന്ന ആളാണ് അത് അതവർ അങ്ങ് ഒരു പരീക്ഷണമായിക്കോട്ടെ പുതിയൊരാൾ വരട്ടെ എന്താണ് അവർ ചെയ്യുന്നത് നോക്കാലോ എന്താണ് അവർ ചെയ്യാമോ എന്ന് നേരത്തെ പറഞ്ഞു പള്ളി പൊളിക്കും അവിടെ സലഫീസത്തെ നാടുകടത്തും മുസ്ലിം ബ്രദഹറോട് ഓടിക്കും എക്സ്ട്രീമിസം പറയുന്ന ഓരോ നാട്ടുകാരെയും ഇവിടുന്ന് ഓടിക്കും ഫ്രഞ്ച് മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കാതെ അതിനെ അതിനെ ഡിഗ്രേഡ് ചെയ്യുന്ന അതിനെ തുരങ്കം വെക്കുന്ന ആളുകൾ എല്ലാത്തിനെയും കടത്തും എല്ലാവരുടെയും വിസ ക്യാൻസൽ ചെയ്യും ഇതൊക്കെയാണ് അവിടെ പറഞ്ഞു വെച്ചത് ഇത് പറഞ്ഞു വെക്കാൻ മാക്രോണ് പറ്റിയിട്ടില്ല ഇത് ചെയ്തിട്ടില്ല ഇതിന് വളം വെച്ചു ഇപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു ഈ ഹമാസ് ഇസ്രായേൽ വിഷയമുണ്ടായ സമയത്ത് ഏറ്റവും കൂടുതൽ ലോകത്ത് ഇതുപോലെയുള്ള വിഷയങ്ങൾ പൊന്തി വരാനും ലോക ഒരു വലിയൊരു തിരിച്ചറിവ് നേടാനുമുള്ളൊരു അവസരമാണ് ഇതെന്ന് നമ്മൾ പറഞ്ഞിട്ട് ഇതിനു മുന്നേ ഇങ്ങനെ ഉണ്ടായിട്ടുള്ളത് സെപ്റ്റംബർ ഇലവൻ യു എസ് വേൾഡ് ട്രേഡ് സെൻ്റർ ഇടിച്ചിട്ട സമയത്ത് അന്നായിരുന്നു ഇതേപോലെ മറ്റൊരു അവസരമുണ്ട് ഭീകരവാദം എന്ന് പറയുന്നതിനൊരു മതമുണ്ടെങ്കിൽ അത് ഇസ്ലാമാണ് ആണ് എന്ന് ലോകം ആദ്യം തിരിച്ചറിഞ്ഞൊരു ഒരു സമയമായിരുന്നു ഈ സെപ്റ്റംബർ ഇലവൻ എന്ന് പറയുന്നത് അതിന് വരെ അതിനു മുന്നേ വരെ ആരും അതൊന്നും ഏ അങ്ങനെയൊന്നുമില്ല ഭീകരവാദത്തിന് മതമൊന്നുമില്ല ഭീകരവാദം അങ്ങനെ ഒരു മതമൊന്നും പ്രോത്സാഹിപ്പിക്കുന്നില്ല അങ്ങനെ പറയുന്നത് ശരിയല്ല എന്നൊക്കെ പറഞ്ഞ് നടന്നിരുന്ന ആളുകൾ അത് മാറി അവരവസാനവും യുദ്ധം പ്രഖ്യാപിച്ചു തന്നെ വാർ ഓൺ ടെറർ എന്ന് പറഞ്ഞ് തന്നെയാണ് ഇറങ്ങി തിരിച്ചത് ബിൻ ലാദനെ അവസാനം പിടിച്ച് കെട്ടുന്നത് വരേക്കും അതുവരെ അത് നീണ്ടു നിന്നു ഇനി ഇന്നിപ്പോൾ ലോകം കാണുന്നത് ഈ ആൻറ്റിസെമിറ്റിസവും അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള മറ്റ് പല വിഷയങ്ങളും എല്ലാം ഇന്ന് എത്തി നിൽക്കുമ്പോൾ ഇവിടെ ചില തീവ്ര വലതുപക്ഷത്തിന് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പാകത്തിനുള്ള അവസരമായിട്ട് ഇത് മാറുന്നു അത് ഇലക്ഷനിലെ വിഷയമായിട്ട് മാറുന്നു അതുകൊണ്ടാണ് പുതിയൊരു നേതാവ് വരുമ്പോൾ ഹിന്ദുക്കൾക്ക് പേടിയില്ല ക്രിസ്ത്യാനികൾക്ക് പേടിയില്ല ജൂതന്മാർക്ക് പേടിയില്ല ബുദ്ധമതക്കാർക്ക് പേടിയില്ല എയ്ത്തിയിസ്റ്റുകൾക്ക് പേടിയില്ല കൂടി പേടിക്കുന്നത് വീട്ടിലെ കള്ളനായിട്ടുള്ള ആ മുസ്ലിങ്ങൾ മാത്രമാണ് എന്തിനാ മുസ്ലിങ്ങൾ പേടിക്കുന്നത് നിങ്ങൾ കളവ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു പോക്കരുത്തരും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തിനും പേടിക്കണം ഇതാണ് എനിക്ക് ചോദിക്കാനുള്ളത് അപ്പോൾ ഫാത്തിമ എന്തിനാണ് പേടിച്ചത് മുസ്ലിംസ് ഇവിടെ പറഞ്ഞു വച്ചാൽ മെനി ഓഫ് ഫ്രാൻസസ് എക്സ് മുസ് സോറി സിക്സ് മില്യൺ മുസ്ലിംസ് ആർ ലൈക്ക് ഫാത്തിമ പാരലൈസ്ഡ് വിത്ത് ഫിയർ എന്തായിരിക്കും ഞാനവിടെ എക്സ് മുസ്ലിം എന്ന് പറഞ്ഞത് പോട്ടെ സാറില്ല തെറ്റ് പറ്റിയതാണ് i am feeling betrayed by france knowing that 10.6 million people voted for a party promoting the ban of the wheel in the public spaces is hurtful she told al jazeera she represents the kind of French citizen that Le Pen's party has long demonized. She wears the hijab. She was born to foreign parents, Mauritanian and uh, Senegalese, and she was raised in one of the banlieues, the improvised uh, suburbs circling Paris that are home to many immigrant and ethnic minority communities she's also a dual citizen lipan has called for the hijab to be banned in public spaces while jordan bardella her protege who could become france's next prime minister has called the wheel a tool of discrimination he has railed against the populace banlieue north of paris that he grew up in

പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതേസമയം മറ്റു വശങ്ങളിൽ ഇതുപോലെ ഹിജാബിനെക്കുറിച്ച് അവിടെ നടക്കുന്ന മറ്റു തരത്തിലുള്ള അത് ബാൻ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെ അങ്ങനെ ഞങ്ങൾ ഇവിടെ ഡിമോണൈസ് ചെയ്യുന്നു എന്ന് പറയുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ് അവിടെ നടക്കുന്നത് ഫാത്തിമ എ സ്റ്റുഡൻ ഹെയിൽസ് ഫ്രം സ്റ്റെയിൻസ് എ കമ്മ്യൂൺ വിതിൻ പേരൊക്കെ നിങ്ങൾ വായിച്ചോ ഇറ്റ് ഈസ് പോസിബിൾ ദാറ്റ് ആസ് എ ചൈൽഡ് ഷീ മേ ഹാവ് വാക്ഡ് പാസ് ബാഡില അറ്റ് എ മാർക്കറ്റ് ഓഫ് സാറ്റ് ഓർ സാറ്റ് അക്രോസ് Uh, from him in a cafe. I received French nationality when I was 13, and I can help to think that somewhere in my uh, banlieue there is a 13 year old girl just like I was who won't be able to achieve things because the first party in France is now the national rally. okay. ശബ്ദമലിനീകരണം സംബന്ധിച്ചിട്ട് വലിയൊരു നീക്കം നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ വലിയ തോതിലുള്ള ചില അനൗൺസ്മെൻറ്റ്സ് അതല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ചില അപ്ഡേറ്റ്സ് അതുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് നമ്മൾ വരാനിരിക്കുകയാണ് ചില അണിയറ പ്രവർത്തനങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അധികം വൈകാതെ പുറത്തേക്ക് വരും കോംപ്രമൈസിങ് മൈ ഫ്യൂച്ചർ പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ കോൾ ദ സ്നാപ്പ് ഹോൾസ് ആഫ്റ്റർ സഫറിംഗ് എ ഹ്യൂമിലേറ്റിംഗ് ഡിഫീറ്റ് അറ്റ് ദാൻഡ്സ് ഓഫ് ദി ഫാർ റൈറ്റ് ഇൻ ദ റീസൻറ്റ് യൂറോപ്യൻ പാർലമെന്റ് ഇലക്ഷൻ ഞാൻ നേരത്തെ പറഞ്ഞാണ് അത് ജസ്റ്റ് പറഞ്ഞു തന്നെയുള്ളൂ അപ്പോൾ ഈ മാക്രോണിൻ്റെ രാഷ്ട്രീയ ഭാവി തന്നെയാണ് ഇപ്പോൾ തുലാസിലായിരിക്കുന്നത് എന്നുമാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത് അപ്പോൾ ഇത് ആർട്ടിക്കിളൊക്കെ നിങ്ങൾക്ക് പോയിട്ട് വായിക്കാം അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് ഇത് വലിയൊരു ഒരു പ്രശ്നമായിട്ട് മാറുന്നു ഇത് ആളുകളുടെ ജീവിതം ഇതുപോലെയുള്ള മുസ്ലിങ്ങളായിട്ടുള്ള ആളുകളുടെ ജീവിതം എന്തോ വലിയ കുഴപ്പത്തിലാകുന്നു ആക്കുന്നു എന്ന രീതിയിലേക്ക് വരെ അതിനെ വിലയിരുത്തപ്പെടുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് പക്ഷേ ഞാൻ ഞാൻ എപ്പോഴും പറഞ്ഞത് കള്ളന്മാരല്ലെങ്കിൽ നിങ്ങളെന്തിനാണ് പോലീസ് വരുമ്പോൾ പേടിക്കുന്നത് നമ്മൾ സാധാരണ പിണറായി വിജയൻ എപ്പോഴും പറയാറുള്ള പോലെ മടിയിൽ കനം ഉള്ളവനല്ലേ പേടിക്കേണ്ടതുള്ളൂ എന്ന് പറഞ്ഞ മാതിരി മുസ്ലിങ്ങളെന്തിനു പേടിക്കണം നിങ്ങളെന്താണ് ചെയ്തത് എന്ന് നിങ്ങൾ സ്വയം ചോദിക്കുക നിങ്ങൾ ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ എന്തിനാണ് പേടിക്കണത് എന്ന് നിങ്ങൾ തിരിച്ചു ചോദിക്കാൻ പഠിക്കുക അപ്പോൾ അവർ പറഞ്ഞുതരും നിങ്ങൾ എന്താ ചെയ്തത് എന്നുള്ളത് അപ്പോൾ നിങ്ങളത് അംഗീകരിച്ചിട്ട് ബാക്കിയുള്ള ആളുകളൊന്നും അപ്പോൾ അത് ചെയ്യുന്നില്ല എന്ന് നിങ്ങൾ സ്വയം അന്വേഷിക്കുക ഇല്ല എന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയും അങ്ങനെ അറിഞ്ഞു കഴിയുമ്പോൾ അത് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കുക ഇതാണ് ലോകത്തുള്ള ഏതൊരു മുസ്ലിമിനും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഈ പറയുന്നത് ഇത് ഏതെങ്കിലും ഫ്രഞ്ച് മുസ്ലിമിനു വേണ്ടി മാത്രമോ അതല്ലെങ്കിൽ ഒരു യു കെയിലെ മുസ്ലിമിന് വേണ്ടി മാത്രമോ ഉള്ളതല്ല ഇന്ത്യൻ മുസ്ലിമിന് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് പ്രത്യേകിച്ച് കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് കേരളത്തിലെ മുസ്ലിങ്ങൾ ഇതിനകത്ത് ഇപ്പോൾ കുറച്ച് ഇതുപോലുള്ള പോക്കിരിത്തരങ്ങൾ കൂടുതൽ കാണിച്ചുകൊണ്ടിരിക്കുന്നു കഴിഞ്ഞ ദിവസം നമ്മൾ രാഹുൽ ഇസ്രോ ആയിട്ട് സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾ കണ്ടു മുസ്ലിങ്ങൾക്ക് ഇതുപോലെ ജിഹാദി പ്രവർത്തനത്തിന് വളം വെക്കുന്നത് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് ഈ ജിഹാദിനെ തുറന്നു കാണിക്കാനും അതിനെ എതിർക്കാനും മുന്നോട്ട് വരാത്ത മത നേതൃത്വവും ജിഹാദിനെക്കുറിച്ച് അറിയുന്ന വ്യക്തികളുമാണ് മുസ്ലിങ്ങളുമാണ് പിന്നെ രണ്ടാമത്തത് രാഹുൽ ഈശ്വരനെ പോലെയുള്ള ആളുകൾ രാഷ്ട്രീയം പറഞ്ഞു നടക്കുന്നു അവർ വലിയ സ്വീകാര്യരാണെന്ന് പറഞ്ഞ് നടക്കുന്നു എന്നിട്ട് ജിഹാദ് ഒരു പ്രശ്നമല്ല എന്നും കൂടി പറഞ്ഞു വെക്കുമ്പോൾ ജോസഫ് മാഷ കൈവെട്ടി ഇതിലൊന്നും ഒരു തെറ്റുമില്ല അതൊരു ജിഹാദയല്ല എന്ന് വരുന്ന രീതിയിലേക്ക് അത് വരും അത് വെറും ഒരു തീവ്രവാദ പ്രവർത്തനമാണ് എന്ന് വരുമ്പോൾ അത് മതത്തിന് അതിനകത്ത് ഉള്ള പങ്ക് ഒളിപ്പിച്ച് വെക്കപ്പെടുന്നു ഇതാണ് അവിടുത്തെ പ്രശ്നം മതമില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു വിഷയം അവിടെ നടക്കില്ലായിരുന്നു എന്നതുപോലും അവിടെ തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് പൊതുപ്രവർത്തകരും മത നേതൃത്വവും ഇതിനെക്കുറിച്ച് അറിയുന്നവരും എല്ലാവരും കൂടി അത് കൊണ്ടെത്തിക്കുമ്പോൾ ഇതിൽ പെട്ടുപോകുന്നത് സാധാരണ വിശ്വാസികളാണ് എന്നത് നമ്മൾ മറന്നുപോവാണ് അതേപോലെ ഓരോ വിഷയം ചേകനൂർ മാലോവിയുടെ കാര്യം നമ്മൾ പറഞ്ഞു അതേപോലെ വേറെയും ആളുകൾ ഇതേപോലെ ഓരോ വിഷയങ്ങൾ നേരിടുന്ന ഒരു അവസ്ഥ അവിടെയാണ് ഇത്തരം കാര്യങ്ങൾ നമ്മൾ ചർച്ചയാക്കേണ്ടി വരുന്നത് അപ്പോൾ ഏതായാലും ഇവിടെ നിങ്ങൾക്ക് കാണാം മാക്രോൺ ഈസ് ഓൾറെഡി ഓവർ ക്യാൻ എൻ വൺ സ്റ്റോപ്പ് ലീപ്പൻ അവിടുത്തെ ശക്തമായ പൊളിറ്റിക്കൽ വിശകലനങ്ങൾ സൂചിപ്പിക്കുന്നത് മാക്രോണിൻ്റെ കാലം കഴിഞ്ഞു എന്ന് തന്നെയാണ് അതിനേക്കാൾ ശക്തമായ നേതാക്കൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നു എന്നതാണ് ഇപ്പോൾ അവിടെ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് ഇനി മറ്റൊരു വീഡിയോ കൂടി ഒന്നിവിടെ പ്ലേ ചെയ്യാം അത് ആരാണ് നമ്മളുടെ ഈ മഹതിയായ ആയിഷ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഇവരുടെ അടുത്ത് തലയിൽ തട്ടടാൻ പറയുന്നതാണ് അതിനോട് അവർ പ്രതികരിക്കുന്ന രീതി നിങ്ങൾക്കൊന്ന് കാണാം Non, non. J'ai rencontré le grand moufti d'Al-Azhar, le grand moufti d'Al-Azhar, il n'a pas réclamé cela. Donc je, voilà, c est, c est, non. Est La plus haute autorité sunnite du monde n'a pas eu cette exigence, par conséquent, je, je, je n'ai aucune raison de... mais c'est pas grave, vous, vous, transmettrez, vous transmettrez au grand moufti euh, ma considération, mais je ne me voilerai pas. Voilà. എന്റെ പട്ടി ഇടുന്നതാണ് പറഞ്ഞത് ഓക്കെ തലയിൽ തട്ടടാൻ വേണ്ടി പറഞ്ഞപ്പോൾ പോയി പള്ളി പറഞ്ഞാൽ മതി എൻ്റെ പട്ടി ഇടും എന്നാണ് ഇപ്പൊ നിങ്ങളെ കണ്ടത് അതായത് ഇവരത് ഇടുമെന്നുള്ള ആ ഒരു പ്രതീക്ഷ അതാണ് ആ പ്രതീക്ഷ വെച്ച ആളുകൾ ആദ്യം മൂട്ടിനടിക്കേണ്ടതെന്നാണ് ഞാൻ പറയാം ഒന്നാമതാവധി ഈ വീലിനും ഇതൊരു ആക്ട് ഓഫ് അല്ലെങ്കിൽ ഒരു 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 വീൽ ഓഫ് ഡിസ്ക്രിമിനേഷൻ എന്നും തന്നെ അവർ വിളിക്കുന്ന ഒരു സാധനത്തെ അവരുടെ തലയിൽ തന്നെ കൊണ്ടിടാൻ വേണ്ടിയിട്ട് നോക്കിയ ആളെ ഒന്ന് കണ്ടുപിടിക്കണം അത് ആ ആ ധൈര്യം അത് നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടതാണെന്നാണ് എനിക്കിവിടെ സാന്ദർഭികമായിട്ട് പറഞ്ഞത് ആൾക്ക് പറ്റുമെങ്കിൽ ഒരു ഒരു നോബൽ പ്രൈസും കൊടുക്കണം ആ ധൈര്യത്തിന് ഇതാണ് അവിടെ കണ്ടത് എന്തായാലും ഇതേപോലെ ഊക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് ഇവരുടെ ജീവിതം പിന്നെയും ബാക്കി കാക്കാമാരുടേത് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് നമ്മളിത് പറയുമ്പോൾ നിങ്ങൾ വിഷമമൊന്നും വിചാരിച്ചിട്ട് കാര്യമില്ല കാരണം കാക്കാമാർ ഒപ്പിക്കണതിന് ഒരു കൈയും കണക്കുമില്ല എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത് അപ്പോൾ എന്തായാലും ഫ്രാൻസിലെ വിഷയം അതാണ് വിശേഷം അത്രയേ ഉള്ളൂ അപ്പോൾ അടുത്ത ജൂലൈ ഏഴ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് വീണ്ടും ഒരു അപ്ഡേറ്റുമായിട്ട് വരാം അവിടെ എന്തൊക്കെയാണ് നടക്കാൻ പോണത് എന്നത് സംബന്ധിച്ചിട്ട് ഇനി നമുക്ക് കാണാനുള്ളത് കാക്കാമാരുടെ ചില കുൽസിത പ്രവൃത്തികളാണ് അത് ഇന്നും ഇന്നലെയൊക്കെയായിട്ട് പുറത്തു വന്ന കാര്യങ്ങളാണ് ആ ദൻ നമ്പർ വൺ നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട് നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഇതിൽ ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ് അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ് മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങൾ ഭാഗത്തുനിന്നുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു